ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് കേരള സിലബസ് ഫിഫ്ത് സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ലെസൺ ആണ് പഠിച്ചത് എന്താണ് ലെസൻ്റെ പേര് എറോ ടു ഹിസ്റ്ററി ചരിത്രത്തിലേക്ക് നമ്മൾ വീണ്ടും ചരിത്രത്തിലേക്ക് പോവുകയാണ് അല്ലേ കുഞ്ഞുങ്ങളെ നമുക്ക് പോകാം ഫില്ലപ്പ് ചെയ്തത് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് എങ്ങനെ പ്രിസേർവ് ചെയ്യാം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ എന്താണ് പഠിച്ചത് ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കൽ ഐറ്റംസ് എന്ന് വെച്ചാൽ പുരാവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത് യേസ് മ്യൂസിയം അല്ലേ അതുപോലെ തന്നെ ധാരാളം ഹിസ്റ്റോറിക്കൽ പ്ലേസസ് നമ്മൾ പഠിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേസസ് ഏതായിരുന്നു നമ്മൾ അതിനകത്ത് പഠിച്ചത് എസ് പാലക്കാട് ഫോർട്ട് പാലക്കാട് കോട്ടയായിരുന്നു നമ്മൾ അവിടെ പഠിച്ചിരുന്നത് കൂടാതെ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്തായിരുന്നു അത് വിസിറ്റ് എ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ദി റിപ്പോർട്ട് ഇസ് ഇറ്റ് നമുക്ക് തുടങ്ങാം നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി സീക്ക് ആൻഡ് ഫൈൻഡ് സീക്ക് ആൻഡ് ഫൈൻഡ് എന്ന് വെച്ചാൽ എന്താണ് അന്വേഷിച്ച് കണ്ടെത്തുകയും

പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രത്തിൻ്റെ പേരെന്താണ് യേസ് കുടക്കല്ലാണത് അല്ലേ കുടക്കല് കുടക്കല് ഏത് രൂപത്തിലാണിരിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഒരു കുടയുടെ രൂപമാണല്ലേ അതിൻ്റെ മുകളിൽ മുകളിൽ എടുത്തു വെച്ചിരിക്കുന്ന ആ സംഭവം ഏ ഷേപ്പിലാണുള്ളത് യേസ് പിരമിഡ് ഷേപ്പാണ് നൽകിയിരിക്കുന്നത് അത് കണ്ടാൽ വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഏത് രൂപമായിരിക്കും അത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് മഷ്റൂം ഷേപ്പ് ആണല്ലേ പല പല ഷെയ്പ്പും നമ്മളുടെ മനസ്സിലൂടെ തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് പൂർവികർ നിലനിന്നു കൊണ്ടുവരുന്ന കേരളത്തിലെ ഒരു ശവ സംസ്കാര സമ്പ്രദായമാണ് ഒന്നാമതായി നമ്മൾ കണ്ട കുടക്കല് രണ്ടാമത്തേതൊന്ന് ശ്രദ്ധിച്ചേ എന്താണത് ഒരു പാറയുടെ മുകളിൽ ഒരു തട്ടുണ്ട് അതിൽ ചില ഗുഹകളും ഉണ്ട് അല്ലേ ഗുഹകളല്ല ചെറിയ അറകൾ പോലെ അല്ലേ അതെന്താണ് അതിനെ വിളിക്കുന്ന പേരാണ് മുനിയറ എന്ന് വിളിക്കുന്നു അ അറകളെ അറകളുടെ രൂപത്തിലുള്ളതിനെ ആയതുകൊണ്ടാണ് അതിനെ മുനിയറ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ മൂന്നാമത്തെ എന്താണ് പെട്ടെന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിലേക്ക് പോകും അല്ലേ ആ രൂപം കാണുവാണെങ്കിൽ എന്താണ് ഒരു കുടംത്തിൻ്റെ രൂപമാണല്ലേ കുടം പോലെ ഇരിക്കും അതും ഈ സമ്പ്രദായത്തിന് മുൻതൂക്കം കൂട്ടുന്ന ഒരു സ്മാരകമാണ് ആ സ്മാരകത്തിന് സ്മാരകത്തിനെ വിളിക്കുന്ന പേരെന്താണ് നന്നങ്ങാടി നന്നങ്ങാടി എന്നാണ് അതിനെ വിളിക്കുന്നത് മനസ്സിലായ കുഞ്ഞുങ്ങളെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഇൻ സ്കൂൾ വിദ്യാലയത്തിലെ ചി ചരിത്ര മ്യൂസിയം വിദ്യാലയത്തിലും ചരിത്ര മ്യൂസിയം ഉണ്ടോ ഒന്ന് ശ്രദ്ധിച്ചേ കളക്ട് ദ ഒബ്ജക്ട്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഫ്രം യുവർ ഹോം ആൻഡ് ലൊക്കാലിറ്റി ആൻഡ് സെറ്റപ്പ് എ ഹിസ്റ്റോറി ഹിസ്റ്ററി മ്യൂസിയം സ്കൂൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിൽ നിന്നും പ്രദേശത്ത് നിന്നും കിട്ടാൻ സാധ്യതയുള്ള ചരിത്ര ശേഷിപ്പുക ശേഷിപ്പുകൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാം അല്ലേ തിങ്സ് ടു ബി കളക്റ്റഡ് ആർ എന്തൊക്കെ സാ സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാംസ് ഓഫ് കോഴ്സ് പഴയ കാലത്ത് മനുഷ്യർ യൂസ് ചെയ്തിരുന്ന കോയിൻസ് ദെൻ പാംലേസ് താളയോലകൾ ദെൻ ആൻറ്റി ക്ലാമ്പ്സ് പഴയകാല വിളക്കുകൾ പിന്നെ എന്താണ് കൊണ്ടുവരാൻ സാധിക്കുക പഴയകാല പാത്രങ്ങൾ ഓൾഡ് യുടെൻസിൽസ് ഓൾഡ് ടൂൾസ് പഴയകാല വീട്ടുപകരണങ്ങൾ ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ് കാർഷിക ഉപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയാണ് കർഷകൻ ഉപയോഗിക്കുന്ന കലപ്പ തുടങ്ങിയവയാണ് കർഷക കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇൻ സെർച്ച് ഓഫ് ഡേറ്റ വിവരശേഖരണം നടത്താം ആ പിക്ചർ പിക്ചറിലൊന്ന് ശ്രദ്ധിച്ചേ എന്താണ് അതിനകത്ത് പറയ കാണിക്കുന്നത് യേസ് കലപ്പ കാണിക്കുന്നുണ്ടല്ലേ പഴയകാലത്ത് വെള്ളം ഒഴിച്ചു വെക്കുന്ന ി എന്ന് വിളിക്കും യെസ് വിഷറി ദെൻ ചർക്ക ലാംബ് ആൻഡി ക്ലാമ്പ് മനസ്സിലായോ ദീസ് അബ്ജെക്ട്സ് വേർ യൂസ്ഡ് ബൈ അവർ ഫോർ ഫാദർ ഇൻ ദ പാസ്റ്റ് പൂർവികർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് അല്ലേ മേക്ക് എൻക്വയറി ഓൺ ഡെയർ ഇമ്പോർട്ടൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി ആൻഡ് ലൊക്കാലിറ്റി അവയുടെ പ്രാധാന്യം എന്താ എന്ന് പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരോടോ ഒക്കെ ചോദിച്ച് അറിയുക പ്രിപ്പയർ എ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദ ഇൻഫോർമേഷൻ ഗ്യാതർ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ യുവർ ക്ലാസ് അതിനൊരു റിപ്പോർട്ട് റെഡിയാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് എർ എ ലോട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് അറൗണ്ട് അസ് നമുക്ക് ചുറ്റും ധാരാളം ചിത്ര ചരിത്ര ശേഷിപ്പുകളുണ്ടല്ലേ ദേ ആർ ടു ബി പ്രിസേർവ്ഡ് ഫ്രം ദ കമ്മിങ് ജനറേഷൻ ആസ് ഇറ്റ് ബുഡ് ആസ് ഇറ്റ് ബുഡ് പ്രൊവൈഡ് എം വിത്ത് ഓപ്പർച്യൂണിറ്റി ടു ലേൺ എബൌട്ട് ദ പാസ്റ്റ് വരും തലമുറകൾ പാസ്റ്റിൻ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാൻ ഇതൊക്കെ ഉപകാരപ്രദമാണ് അല്ലേ കുഞ്ഞുങ്ങളെ ഇഫ് വി ആർ ഏബിൾ ടു റെക്കഗ്നൈസ് ദ പിരീ ടു വീച്ച് ദീസ് സോഴ്സസ് ബിലോങ് ദ സ്റ്റഡി എബൗട്ട് ഡാം വുഡ് ബി മോർ ഇൻട്രസ്റ്റഡ് ഇങ്ങനെയുള്ള ചരിത്ര രചനകളെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയാൽ അത് പഠിക്കാൻ എളുപ്പമായിരിക്കുമെന്നാണ് പറയുന്നത് പ്രിപ്പയർ ആൻ ആൽബം അടുത്ത ആക്ടിവിറ്റി എന്താണ് ഒരു ആൽബം തയ്യാറാക്കാൻ കളക്ട് പിക്ചേഴ്സ് ഓഫ് ഹി ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം വിത്ത് പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ ചിത്ര സോഴ്സസുകളുടെ ചിത്രം ശേഖരിച്ച് കുറിപ്പുകളോടുകൂടി ആൽബം തയ്യാറാക്കുക അതിനെക്കുറിച്ച് റിപ്പോർട്ടും എഴുതണം റെക്കണിങ് ടൈം വിറ്റ് മീൻസ് കാലം കണക്കാക്കാം കാലത്തെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് വേണ്ടി ഇന്ത്യ അറ്റൈൻ ഇൻഡിപ്പൻഡൻസ് എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എല്ലാവർക്കും അറിയാം അല്ലേ ദ ഫോമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള വാസ് എന്നാണ് കേരള ഫോം ചെയ്തത് എസ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് വെരി ഗുഡ് ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വ സ്റ്റേറ്റ് ഓഫ് കേരള ഫൗണ്ട് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ആർക്കെങ്കിലും അറിയാമോ എങ്കിൽ കേട്ടോ നയൻ ഇയേഴ്സ് നൈൻ ഇയേഴ്സ് ഒമ്പത് വർഷം കഴിഞ്ഞാണ് നമ്മളുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഗാന്ധിജി ലെഡ് ദ സത്യാഗ്ര സോൾട്ട് സത്യാഗ്രഹ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്ത് നടന്നു സോൾട്ട് സത്യാഗ്രഹ ഉപ്പ് സത്യാഗ്രഹം നടന്നു ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് വാസ് ദ സോൾട്ട് സത്യാഗ്രഹ റെക്കഗ്ണൈസ്ഡ് എത്ര സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കിട്ടുന്നതിന് എത്ര വർഷം മുമ്പാണ് ഉപ്പ് സത്യാ സത്യാഗ്രഹം നടന്നത് ആർക്കെങ്കിലും അറിയാമോ ഓക്കെ ലിസൺ ഹിയർ ദ ട്വൻറ്റി ഫോർത്ത് ഡേ മാർച്ച് ലാസ്റ്റ് ട്വൽ മാർച്ച് നയൻറ്റീൻ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ച് വരെയാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് മനസ്സിലായോ കുഞ്ഞുങ്ങളെ ഓക്കെ ഹിയർ ക്രൊണോളജി ഈസ് മെഷോർഡ് ബേസ്ഡ് ഓൺ ദ ഇയർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അടിസ്ഥാനത്തിലാണ് നടത്തുന്നതിനായി സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് നമ്മൾ ഇവിടെ അടിസ്ഥാനമാക്കിയത് ടുഡേ ദ ക്രിസ്ത്യൻ ഇറ ഈസ് ദ കോമൺ സ്കെയിൽ ഓഫ് ക്രൊണോളജി ഓൾ ഓവർ ദ വേൾഡ് ലോകമെമ്പാടും ഈ ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ് ക്രിസ്ത്യൻ ഇറയാണ് ദ പീരിയഡ് ഈസ് ഹിസ്റ്ററി ഇൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു എ ഡി ആൻഡ് ബി സി ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എ ഡിയും സിയും എന്നിവ വിഭജിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് മനസ്സിലായ കുഞ്ഞുങ്ങളെ ദ ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് നോൺ ആസ് ബി സി ബിഫോർ ക്രൈസ്റ്റ് ജീസസ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് നം ആ കാലഘട്ടത്തെ നമ്മൾ എന്നാണ് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തെ അന്നോഡൊമിനി എന്നാണ് വിളിക്കുന്നത് മനസ്സിലായോ എ ഡി അന്നോഡൊമിനി എന്ന് പറഞ്ഞാൽ എന്താണ് ദിസ് ലാറ്റിൻ വേർഡ് മീൻസ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് നമ്മുടെ ദൈവത്തിൻ്റെ വർഷം ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് ഇറ്റ് സിഗ്നിഫൈസ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മനസ്സിലായ കുഞ്ഞുങ്ങളെ ഓക്കെ നൗ ദർ ഓൾസോ നോൺ ആസ് സി ഇ കോമൺ ഇറ ആൻഡ് ബി സി ഇ ിഫോർ കോമൺ ഇറ ഈ കാലഗണന ഇപ്പോൾ യഥാക്രമം അറിയപ്പെടുന്നത് സി ഇ കോമൺ ഇറ എന്നും ബി സി ഇ ബിഫോർ കോമൺ ഇറ എന്നും പ്രയോഗിക്കാറുണ്ട് മനസ്സിലായോ അവിടെ ഒരു ടൈം ലൈൻ സ്കെയില് തന്നിട്ടുണ്ട് ഓക്കെ ദിസ് പിക്ചർ ഹെൽപ് എസ് റെക്കഗ്നൈസ് ദ കോൺസെപ്റ്റ് ഓഫ് എ ഡി ആൻഡ് ബി സി ിസി എന്താണെന്നും എ ഡി എന്താണെന്നും മനസ്സിലാക്കാൻ തരുന്ന ഒരു പിക്ചറാണ് അവിടെ നൽകിയിരിക്കുന്നത് പിക്ചറിലൊന്ന് ശ്രദ്ധിച്ച് എ ഡി മുതൽ മുന്നോട്ട് ഫോർവേഡായിട്ട് പോകുന്ന ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എ ഡി ഫോർ ഹൺഡ്രഡ് എ ഡി ഫൈവ് ഹൺഡ്രഡ് എ ഡി അങ്ങനെ ഫോർവേഡ് ആയിട്ടാണ് ഇയർ പോകുന്നത് എന്നാൽ ബിഫോർ ക്രൈസ് ബി സി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആയിട്ടാണ് അല്ലേ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അങ്ങനെ ബാക്കിലോട്ടാണ് പോകുന്നത് മനസ്സിലായോ ഹാവ് എ ഗ്ലാൻസ് അറ്റ് ദ കലണ്ടർ നമ്മളിനി കലണ്ടർ പരിചയപ്പെടാം കലണ്ടറിൽ എന്തെല്ലാം വർഷക്രമങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെ ഇറേസ് മെൻഷൻഡ് ഇൻ ദ കലണ്ടർ റൈറ്റ് ഡം ഡൗൺ ത്തി എഴുതുകയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ വർഷം ഏതാണ് പറയുന്നത് ക്രിസ്ത്യൻ ഇറ ക്രിസ്ത്യൻ ഇറയാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അല്ലേ ഇനിയും ഇനിയുമുണ്ടോ താഴെ നമ്മൾ എഴുതാനാണ് സ്പേസ് തന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ ക്രിസ്ത്യൻ ഇറ ദെൻ ബുദ്ധിസ്റ്റ് ഇറ വിക്രം സമ്പദ് ഇറ സാഖ ഇറ ഗ്രിഗോറിയൻ ഇറീ ഇറ മുതലായവാണ് മറ്റ് ഇറ കാലഘട്ടങ്ങൾ നമ്മളുടെ കലണ്ടറിൽ കാണാൻ സാധിക്കുന്നത് മനസ്സിലായോ അടുത്തതെന്താണ് സെഞ്ച്വറീസ് നൂറ്റാണ്ട് ഡു യു നോ ഇൻ വിച്ച് സെഞ്ച്വറി യു ആർ ലിവിംഗ് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളെ യെസ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഡു യു നോ വെൻ ഇറ്റ് ബിക് ബിഗാൻ എന്നാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആരംഭിച്ചതെന്ന് അറിയാമോ ജാനുവരി ഫസ്റ്റ് ടു തൗസൻഡ് വണ്ണിലാണ് ടു ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി സ്റ്റാർട്ട് ചെയ്തത് ക്ലിയർ ഏ സെഞ്ച്വറി ഡിനോട്ട്സ് ഹൺഡ്രഡ് ഇയേഴ്സ് ഒരു സെഞ്ച്വറി എത്ര വർഷമാണ് നൂറ് വർഷം ഫോർ എക്സാമ്പിൾ എ ഡി വൺ ടു എ ഡി ഹൺഡ്രഡ് ഈസ് ദ ഫസ്റ്റ് സെഞ്ച്വറി ഉദാഹരണമായി പറയുന്നത് എന്താണ് എ ഡി ഒന്ന് മുതൽ എ ഡി നൂറ് വരെ ഫസ്റ്റ് സെഞ്ച്വറി ആണ് ഇൻ എ ഡി നയൻറ്റീൻ നോട്ട് വൺ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏ ഡി മുതൽ രണ്ടായിരം വരെ ഇരുപതാം നൂറ്റാണ്ടാണ് പറയുന്നത് സി ദ്രേഷൻ ബിലോ താഴെ നന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചേ പത്തൊമ്പതാം നൂറ്റാണ്ടു ശേഷം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരം വരെ ഇരുപതാം നൂറ്റാണ്ടാണ് അതിനു മുമ്പ് പത്തൊമ്പതാം നൂറ്റാണ്ട് അതിനു ശേഷമോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അല്ലേ രണ്ടായിരത്തി ഒന്ന് ജാനുവരി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അത് എത്ര കാലങ്ങളാവും എത്ര വർഷം കഴിയുമ്പോഴാണ് അടുത്തത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടാവുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴാണ് ഐഡൻറ്റിഫൈ ദി സെഞ്ച്വറീസ് ടു വിച്ച് ദ ഫോളോയിങ് ഇയേഴ്സ് ഫോൾ ഇയറും സെഞ്ച്വറിയും അവിടെ നൽകിയിരിക്കുന്നു നൂറ്റാണ്ടിലാണ് ഏത് നൂറ്റാണ്ടിലാണെന്നാണ് കണ്ടെത്തേണ്ടത് എ ഡി ടു തൗസൻഡ് ഫോർട്ടീൻ ഇയേഴ്സ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി നമ്മൾ പറഞ്ഞു ടു തൗസൻഡ് വൺ തൊട്ടാണ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി എന്നത് എ ഡി നയൻറ്റീൻ ഫോർട്ടി സെവൻ യെസ് ട്വൻ്റി സെഞ്ചുറിയാണ് എ ഡി എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ നയൻറ്റീത് സെഞ്ചുറിയാണ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ബി സി യെസ് തേർഡ് സെഞ്ച്വറിയാണ് പറയുന്നത് ടു ട്വൻ്റി സിക്സ് ബി സി ഫോർത്ത് സെഞ്ച്വറി അണ്ടർസ്റ്റാൻഡ് എവറി വൺ ഇൻ ഹിസ്റ്ററി ദസ്റ്റ്യൻ വെൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചരിത്ര പഠനത്തിന് എന്ന എപ്പോൾ എന്നീ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ് ദ പ്രൊണോളജിക്കൽ സെൻസ് ഹെൽപ്പ് ആസ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ ടു ദസ്റ്റ്യൻസ് അതിനുത്തരം കണ്ടെത്താൻ കാലഗണന നമ്മെ സഹായിക്കുന്നു അല്ലേ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സെൻസ് ഈസ് ഇൻഎവിറ്റബിൾ ഇൻ റെക്കോർഡിംഗ് ആൻഡ് ലേർണിംഗ് ഹിസ്റ്ററി കാലഗണനയും കാലബോധവും ചരിത്ര പഠനത്തിന് ചരിത്രരചനയ്ക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മനസ്സിലായ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് ലെസൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും എനിക്ക് ആവശ്യമാണ് മറ്റൊരു വീഡിയോയുമായി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും ഓക്കെ ബായ്